വലിയ കലാസ്നേഹികളെ, സെന്റ് സെരിയോസ് പള്ളിയിലെ എന്റെ ഇടവകങ്ങളെ, MMAS കൂട്ടായ്മയുടെ സ്ത്രീകള് ബുദ്ധിയിലും സൗന്ദര്യത്തിലും മാത്രമല്ല ശക്തിയിലും ഞങ്ങൾ മികച്ചവരാണ് തെളിയിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്കിറ്റ് ഇവിടെ ആരംഭിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. സ്ത്രീ ശാക്തീകരണം. കറക്റ്റ് സമയത്ത് എന്റെ കൈക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മയുടെ ഉദ്ഘാടനം നടന്നിരിക്കണം. നടക്കും. നീ വെറുതെ അങ്ങോട്ട് കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഉദ്ഘാടനം നടക്കുന്ന കാര്യ പറഞ്ഞത്. അല്ല നിഷേ, നിന്റെ ബ്ലൗസ് എന്താ ഇങ്ങനെ? എന്താ കുഴപ്പം? ഇതാ പെണ്ണുങ്ങളുടെ കുഴപ്പം. 2010 ഇത്രയായിരുന്നു, 2014 ഇത്രയായി, 2018 ഇത്രയായി, 2020 നീ ബ്ലൗസ് ഇടോ നിഷേ. എല്ലാവരും നോക്കും. നമ്മൾ സ്ത്രീകൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം വെള്ളിമുങ്ങിയെ പോലെ. എന്നെ കുറ്റം പറഞ്ഞ ആളാ. ബ്ലൗസ് കണ്ടില്ലേ ചേച്ചി, ഇത് പുറമ നോക്കാന്നോ? എന്തോ അടി അല്ല അളന്ന് കയറിട്ടിരിക്കുന്നേ. പക്ഷേ ഇവിടെ ഒന്നിനൊരു കുറവുണ്ടാകാൻ പാടില്ല. ഒന്നിനൊരു കുറവുണ്ടാവില്ല. ദാ എല്ലാം കൂടുതലുള്ള ഒരാൾ വരുന്നു. അതാരാ? ഗാന ഗോകുലം ചില്ലി. ഒളിക്കാനല്ല, കിതക്കാനാ. ആ തള്ള കിടന്ന് കിതക്കുന്ന കണ്ടില്ലേ? ഹായ് എവരിബഡി, ഹായ് നിഷ, ഹായ് സുഷമ, ഹായ് ചിന്മിനി. രാവിലെ ഞാനൊരു ഇടിയപ്പം ഉണ്ടാക്കിയതാ, എന്നിട്ട് അതിൽ ഇത്തിരി ഉപ്പ് ഓടിപ്പോയി. അപ്പൊ തുടങ്ങി ഇടിയാ. ആരെ? എന്നെ. അല്ല ചേട്ടനെ. ഞാൻ ഞാനിതോ എന്നോട് കളി കൊടുത്തില്ല. ഞാൻ കുനിച്ചു നിർത്തി നാവ് കിട്ടുന്ന ആളെന്ന. നിങ്ങളോട് കേൾക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ സ്ത്രീകളെ പുരുഷന്മാരുടെ കീഴിൽ അടിമകളെ പോലെ പണിയെടുക്കേണ്ടവരല്ല. സത്യം പറയാനെ, പുരുഷന്മാർ നമ്മുടെ ചിന്തകളെയും സ്വാതന്ത്ര്യത്തെയും കളിക്കാനിട്ട് ഒളിച്ചു മുറുക്കുന്നു. അത് തന്നെയാ ഞാൻ പറയുന്നത്, പുരുഷന്മാരെ സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്നും ലൈസോട്ട് തുടച്ചു നീക്കണം. എന്താട്ടാ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയില്ല? ഫിഷ് കറി ഉണ്ടാക്കാനില്ലേ പറഞ്ഞ? അല്ല പിന്നെ ദേഷ്യം വരുത്തില്ലേ? ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാത്ത എന്താന്ന്? കൂട്ടത്തില്ല. അല്ല പ്രണു, നമ്മളെല്ലാരും വന്നിട്ട് എത്ര നേരായി, എന്നിട്ട് ഹെൽപ്പ് എവിടെ? എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അവളങ്ങ് മുങ്ങിയ. അവളങ്ങാനും മുങ്ങിയ കൈക്കൂട്ടത്തിന്റെ നിന്റെ പേര് LP തങ്കമേനല്ലേ? അല്ലാതെ ലളിതാംബിക അന്തർജനം എന്നല്ലല്ലോ.
എല്ലി എവിടെ പോയി ടീ പോയി? നീ ലേറ്റത് കെട്ടിട്ടില്ല, കെട്ടിട്ടില്ല, കെട്ട് സമ്മതിച്ചിട്ടില്ല. എനിക്ക് എന്തെന്നറിയേച്ചി, പത്താള് കൂടുന്നിട്ട് നമ്പൂതിരി ഭാഷ വരുള്ളോ? ഉപ്പ് ഉപ്പ്. ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാന്ന്. ഞാൻ പറഞ്ഞത് എന്റെ വളെ, അന്നപ്പോ മൂപ്പര് പറയാ നിങ്ങൾ പെണ്ണുങ്ങൾ എല്ലാരും കൂടി മീറ്റിംഗ് കൂടിയ ആടെ എന്താണെങ്കിലും കച്ചറ പിച്ചറ കുട്ടിച്ചറ മാനാച്ചറ നായിട്ട് എന്റെ ടീപ്പോന്റെ മുളക്ക് വിഭു ആദ്യം കൂടി പൊട്ടിക്കും. പിന്നെ എന്റെ അപ്പ വാങ്ങി തരും ടീപ്പോയ് എന്നോട് ചോദിച്ചേ. ഇതിനു പേരെ നിന്റെ നമ്പൂതിരി ഭാഷയായിരുന്നു. എനിക്ക് നിശ്ചയില്ല. നിന്റെ കയ്യിൽ ക്ലിപ്പ് പോലെ ഇരിപ്പുണ്ടോ? എന്റെ കയ്യിലുള്ള ക്ലിപ്പല്ല, ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്താ ഒരു ക്ലിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചതാ. ഈ സമയത്താ ക്ലിപ്പ്? ക്ലിപ്പ് എവിടെ? അയ്യോ ഇതല്ല. നന്നായി അപ്പൊ പിന്നെ ഉദ്ഘാടനം നടക്കില്ല. അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്താ പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞോ? അല്ല, പ്രസംഗിക്കാത്തോണ്ട് എന്റെ തൊണ്ട ചൊറിയാന്ന് പറയായിരുന്നു. അറിയാത്ത പിള്ള ചൊറിയും പറയും. ഇപ്പൊ ടീ പോയാണോ പ്രശ്നം? അതിപ്പോ ശരിയാക്കിത്തരാം. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. എന്താ? അതെ, അവരൊക്കെ ലേറ്റ് ആവുന്ന തുടങ്ങിക്കോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? മൈക്ക് എത്തിയിട്ടില്ല, പിന്നെ എങ്ങനെ തുടങ്ങും? മൈക്കില്ലേ? അപ്പൊ അധ്യക്ഷ പ്രസംഗം നടക്കൂല. പ്രസിഡന്റ് സമാധാനിക്കാൻ വരട്ടെ, മൈക്ക് സെറ്റ് ചെയ്യാൻ ഇപ്പൊ എത്തും. എൽപി ഒന്ന് പോയി നോക്കിക്കേ. ആരാ ചോദിച്ച കേട്ടില്ലേ? ആരാന്ന് എന്താ ചെവി കേട്ടില്ലേ? സ്ത്രീകള് മാത്രമല്ല ഈ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഞാൻ കസനോവ. ഡബിൾ 2 5 എന്നല്ലേ ഇപ്പോഴും ഫോൺ നമ്പർ? കളക്ഷൻ കൊടുക്കണ്ടേ? അല്ല, എന്റെ ഒരു 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 സാധനം ഇവിടെ മറന്നുപോയിരുന്നത്. ഇല്ല, കിട്ടി 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 കിട്ടി. ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ആയിരുന്നു. നിന്റെ നമ്പർ ചോദിക്കൽ കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചതാ ഈ സ്റ്റൂളിന്റെ വെളി നിന്ന് നീ വീഴുന്നു. അയ്യോ, എന്റെ കാലുടുക്കി. ഇനി അധ്യക്ഷ പ്രസംഗം നടക്കില്ല. കാലല്ലേ ഉടുക്കിയത്, നാവല്ലല്ലോ. അപ്പൊ അധ്യക്ഷ പ്രസംഗം നടത്താം. എന്റെ വീടോ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ. ഞാൻ എന്ത് അഡ്ജസ്റ്റ് ചെയ്യ? അധ്യക്ഷ പ്രസംഗം. ആ അധ്യക്ഷ പ്രസംഗം. അയ്യോ, അധ്യക്ഷ പ്രസംഗം എനിക്ക് പറ്റത്തില്ല. മൃണു, സ്ത്രീ ശാക്തീകരണം. പ്രസിഡന്റ് കിട്ടി. എന്തൊരു മൊഞ്ച കാണാൻ ദുൽഖർസന്മാരെ പോലെയുണ്ട്. രണ്ടു കുട്ടികളുടെ അച്ഛനാ. അതിനെന്താ? അതെ, അതിനെന്താ? ഒന്നുമില്ല. ഓ, ഇവരെന്താ
കാണുമ്പോഴാണ് നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. ഒരു പ്രാവശ്യം വീണത് പോരെ, പൊക്കോളൂ, അധികം നിക്കണ്ട. നീയും കാണുന്നുണ്ടോ? എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി, ഞാൻ പുറത്തുണ്ടോ? പിന്നെ ഒന്നുമില്ല. ഇല്ല. സ്വാഗതം പറയാനായി ശ്രീമതി സുഷമ്മയെ ക്ഷണിച്ചോളുന്നു. സുഷമ്മ അല്ലേ? സുഷമ്മ സ്വാഗതം പറ. അറ്റത്ത് നിൽക്കുന്ന മധ്യക്ഷ, മധ്യത്ത് നിൽക്കുന്ന അധ്യക്ഷ, മറ്റ് വിവിധ തത്വങ്ങളെ. വാവിട്ട് പോയതാ, കൈവിട്ട് പോകാതെ നോക്ക്. ഒരു തിരുത്തിന്റെ വ്യക്തിത്വങ്ങളെ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കെന്റെ നന്ദി നമസ്കാരം. സ്വാഗതം പറ. സ്വാഗതം. ഇനി അധ്യക്ഷ പ്രസംഗത്തെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. അയ്യോ, എനിക്കിനി അത് പറ്റില്ല. ഞാൻ രണ്ടു പറ്റതാ. അതല്ല, പ്രസംഗിക്കാനാ വിളിച്ചത്. അതാണെങ്കിൽ എനിക്ക് പറ്റത്തില്ല. അധ്യക്ഷ പ്രസംഗിയെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രകടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമായിരുന്നു എന്ന് കാണാൻ കരുതാൻ. ഈ പെണ്ണുമ്പൽ എന്തെന്നൊക്കെ പറയുന്നേ? നിഷേ, പാർട്ടി ക്ലാസ്സിൽ അല്ല, വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ നീ കൃത്യമായിട്ട് വായിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തത്. ബാക്കി പറ ബാക്കി പറ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നാ പിന്നെ വിമാനം തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറ. വിമാനം ആര് തട്ടിക്കൊണ്ടുപോകരുത്, അത് സ്ത്രീത്വത്തിനെതിരാണ്. ഹലോ, ഗസ്റ്റ് വരാൻ വൈകും, കുറച്ച് വലിച്ചോ വലിച്ചോ വലിച്ചോ. എന്ത് വലിക്കാൻ? പ്രസംഗം വലിക്കാൻ. ഇനി വലിച്ച ഞാൻ പൊട്ടിപ്പോകും. എനിക്ക് വലിയ കുറച്ച് നേരം സിനിമയെ കുറിച്ച് പറ. ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഭയങ്കര ജാടയാണ്. ഈ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴേ അമ്പലത്തിൽ വെച്ചൊക്കെ ഒരു സെൽഫി ചോദിച്ചാൽ സമ്മതിക്കൂല. കഥ പറയാൻ വിളിച്ചാലാണെങ്കിൽ ഫോൺ എടുക്കത്തേ ഇല്ല. ഉദ്ഘാടനത്തിന് കൃത്യസമയത്ത് വരത്തില്ല. നടന്മാർ നടികൾക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല, ബൂസ്റ്റ് ചെയ്യുന്നില്ല. മലയാളത്തിലെ ഒരു പ്രധാന കഥാപാത്രം സ്ത്രീ കഥാപാത്രത്തെ ധ്വംസിക്കുന്ന തരത്തിൽ ഡയലോഗ് പറയുന്നുണ്ട്. പേര് പറ. പേര് പറ. എന്റെ പേര് മൃണാലിനി. നിന്റെ പേരല്ല, ധ്വംസിച്ച സിനിമയുടെ പേര് പറ. ആ, അതായത് കശപിഷ എന്നുള്ള പേര്, എനിക്ക് ഓർമ്മയില്ല. അടുത്തതായിട്ട് ചിമ്മിനിയുടെ ഒരു പാട്ടാണ് മതി. അടുത്തതായി ചിമ്മിനിയുടെ തനി നാടൻ പാട്ട്. ഞാൻ പോലെ പാട്ടാ പാടുന്നത്. നിങ്ങൾ പാടുമ്പോൾ നാടൻ ആയിക്കോളുന്നു. അപ്പൊ പാടിക്കോ. സ്ത്രീ ശാക്തീകരണത്തെ പറ്റി രണ്ടു വാക്ക്. നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ തന്നെ സ്ത്രീയാണ്. സ്ത്രീയെയും പുരുഷനെയും നമ്മൾ രണ്ടു തട്ടിൽ കാണരുത്. സ്ത്രീ ഇല്ലാതെ പുരുഷനില്ല, പുരുഷനില്ലാതെ സ്ത്രീയുമില്ല. സ്ത്രീ അമ്മയാണോ സഹോദരിയാണോ? സ്ത്രീ ആരാധിക്കപ്പെടേണ്ടവളാണ്, ആക്രമിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യേണ്ടവളല്ല. പുരുഷ സമൂഹം ആദ്യം പഠിക്കേണ്ടത് സ്ത്രീയെ ബഹുമാനിക്കണം.
എന്ത് നല്ലൊരു മനുഷ്യനല്ലേടി. ശരിയാ, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഞാൻ പുറത്തൊരു ജോലി കഴിക്കും, എന്റെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തരുത്. നിനക്ക് ഇന്നലെ കിട്ടിയൊന്നും പോരല്ലേ, ഞാൻ അങ്ങോട്ട് വരട്ടെടിയെ കാണിച്ചുതരാം. ഞാൻ അങ്ങോട്ട് പറയുന്ന കേട്ടാൽ മതി, മനസ്സിലായോ? ഞാനാണ് നിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്, നീ എന്നെ കല്യാണം കഴിച്ചല്ല. അതാദ്യം നീ മനസ്സിലാക്കണം. എടി ആണുങ്ങളോട് നീ കളിക്കരുത്, ആണുങ്ങളെ നിനക്ക് അറിയില്ല. അടിക്കുന്നതിന്റെ ചെപ്പക്കു ഞാൻ പൊളിക്കുന്നുണ്ട് ഫോൺ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഉദ്ഘാടനത്തിന് ഇത്രയും നല്ലൊരു ഏരയെ കിട്ടുമെന്ന് വിചാരിച്ചില്ല.